വ്യത്യസ്തമായ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. പിന്നെ ലൈക്ക് അടിക്കാൻ ഞാൻ ഇനി പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അടിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഡിമാൻഡാണ്. പൈസ കിട്ടുന്നു, അതിങ്ങനെ ഞാൻ വാങ്ങിക്കുന്നു, നിങ്ങൾക്ക് ആർക്കും തരുന്നില്ല, അല്ലെങ്കിൽ ഓ ഇനി ലൈക്ക് അടിച്ചിട്ട് അവളെ കയറ്റി വിടണ്ട, അല്ലെങ്കിൽ അവൾക്ക് കയറിപ്പോവും എന്നൊക്കെ എന്തൊക്കെയോ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ അലട്ടുകയാണ്. അവൾ ആരും അടിക്കേണ്ട, കുഴപ്പമില്ല, ഇഷ്ടമുള്ളവർ മാത്രം അടിക്കുക. വളരെ കുറച്ച് പേരെ എന്നെ ഇഷ്ടമുള്ളവരുണ്ടാവും, അവരടിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ പറയുന്നത് വെച്ചാൽ വലിച്ചടിക്കണോ, ആഞ്ഞടിക്കണോ, ചെറുതായിട്ടടിക്കണോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. എന്തർത്ഥത്തിലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ ലൈക്ക് അടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, ഞാൻ വീട്ടിൽ ചെന്ന് അടിച്ചു, രാത്രി അടിച്ചു, പകലടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ അടിക്കണത് എന്തോ ആയിക്കോട്ടെ, എപ്പോൾ വേണമെങ്കിലും അടിച്ചോ, പക്ഷേ ലൈക്ക് ഇവിടെ അടിക്കുന്നത് ചെറുതായിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിന് ഒരുപാട് വലുതായിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലുതായിട്ട് അടിച്ചാൽ ഈ നിങ്ങളെ ഫോൺ തന്നെ പൊട്ടിപ്പോയിരിക്കും. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ എന്താ പറയുക, നിങ്ങളുടെ പലരുടെയും കമൻസൊക്കെ കണ്ടിട്ട് ചിരിക്കാനാണ് തോന്നുന്നത്. കരയാൻ തോന്നുന്നില്ല കേട്ടോ, കാരണം ചിരിക്കാനാണ് തോന്നുന്നത്. നിങ്ങളൊക്കെ ഓരോരുത്തരും പലരും പല രീതിയിലുള്ള കമൻസൊക്കെ ഇടുമ്പോൾ അത് വായിച്ചാൽ എനിക്ക് ചിരിക്കാനല്ലേ പറ്റും. ആ അപ്പം നമ്മളെന്തായാലും, ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല. ഒരു രസകരമായൊരു സംഭവമാണ് കേട്ടോ ഒന്ന് വായിക്കുന്നത്. മോഹൻലാലിനെ ഓർത്ത് സ്വയംഭോഗം ചെയ്യാത്ത സ്ത്രീകൾ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഉണ്ടെങ്കിൽ അതിനൊരു മറുപടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല, അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ പുള്ളിക്ക് വലിയൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മോഹൻലാലിനെ കുറിച്ചിട്ട് സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാവാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ മോഹൻലാൽ എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച്, ഇപ്പോൾ ഞാൻ വളരെ മോശമായിട്ടൊന്നും അല്ലാട്ടോ പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നല്ലൊരു നടനാണ്, നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ എത്രയോ പേര് ലാലേട്ടനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണല്ലേ. എന്നാലും ഞാൻ പറയട്ടെ, ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ഓർക്കാനായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്, അത് എനിക്കറിയാം. എന്നാൽ ഈ സൗന്ദര്യം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിൽ ഈ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന്. ഈ സ്ത്രീകൾക്ക് പലർക്കും പല രീതിയിൽ പലരോടാണ് ഇഷ്ടം തോന്നുന്നത്. ഇപ്പോൾ നല്ലൊരു നടൻ, അല്ല നല്ലൊരു വ്യക്തി എന്ന രീതിയിൽ, ഇപ്പോൾ പല ഒരാളിനോട് ചോദിച്ചിട്ടുണ്ട് നല്ലൊരു വ്യക്തിയാണോ സുരേഷ് ഗോപി എന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു വ്യക്തി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകൾ, ഏതൊരു സ്ത്രീകളും ഓർക്കുന്നതും അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു ആളാരാണെന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി എന്നേ പറയുള്ളൂ. കാരണം ആൾക്ക് 99% ആളുടേതായ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ആളുടേതായ ഒരു സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇമ്പ്രഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്ത് പറയണ്ടേ, ഗാരഭംഗിന്നോ അല്ലെങ്കിൽ ഒരു ഗംഭീര ഭംഗി എന്നൊക്കെ തന്നെ പറയാം അദ്ദേഹത്തെ. അങ്ങനെയൊക്കെ വർണ്ണിക്കാനുണ്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ. ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാം ഒത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ ഓർത്ത് സ്വയംഭോഗം ചെയ്യാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് നല്ല ഹൈറ്റ് ഉണ്ട്, ആവശ്യത്തിന് വെയിറ്റ് ഉണ്ട്, ആവശ്യത്തിന് കളറുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറയും കളറുള്ള വീട്ടിലൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വരാം. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ സെർച്ച് ചെയ്യാതിനെ കുറിച്ചിട്ട് അവിടേക്ക് ഞാൻ എത്താം. പിന്നെ അദ്ദേഹത്തിന് നല്ലൊരു സ്വഭാവമാണ്, നല്ലൊരു വ്യക്തിത്വം. പിന്നെ എന്താണ്, അദ്ദേഹം എല്ലാം ഒത്തിണങ്ങി ആവശ്യത്തിന് ശരീരത്തെ, അതായത് ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ച് പല സ്ത്രീകളും ഇപ്പോൾ പലരെയും ഇഷ്ടപ്പെടാണ്ട്. അപ്പം ചിലർക്ക് രോമമുള്ള സ്ത്രീകൾക്ക്, രോമമുള്ള പുരുഷന്മാരെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, അതേപോലെ മീശ ക്ലീശയുള്ളവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ശരീരത്തിൽ ഒരു രോമം പോലും ഇല്ലാതെ, അതായത് ജിമ്മൊക്കെ എടുക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ ചിലർ കറുത്തവർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ വെളുത്തവർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വലിയൊരു മുഖ്യം തന്നെയാണ്, വലിയൊരു പ്രധാനം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 6'2" ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്, അത്രയും ഹൈറ്റ് ആർക്കും തന്നെ ഇല്ല. ഒരു ഇപ്പോൾ ഹൈറ്റിനൊന്നും മീൻസ് തന്നെയല്ല, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ തമിഴിലായാലും ഹിന്ദിയിലായാലും തെലുങ്കിലായാലും കന്നഡത്തിലായാലും അങ്ങനെ ഒരു അത്രയും എല്ലാ രീതിയിലും ഒത്തിണങ്ങിയ ഒരാളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം കേട്ടോ, അപ്പോൾ പലർക്കും പല രീതിയിലാണ് ഇഷ്ടം. എനിക്കിഷ്ടപ്പെട്ട ഒരാൾ സുരേഷ് ഗോപി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ ഹൈറ്റാവട്ടെ, അദ്ദേഹത്തിൻ്റെ ശരീര ബോഡിയിലുണ്ടാകുന്ന ആ രോമങ്ങളാവട്ടെ, ചില പുരുഷന്മാർക്ക് ഇങ്ങനെ എന്താ പറയുക, എല്ലാ, അതായത് രോമം എന്ന് പറയുന്ന അവരെ ആകർഷിക്കുന്ന ഒരു ഘടകം കൂടി തന്നെയാണ് സ്ത്രീകൾ. ചില സ്ത്രീകൾക്ക് ഇഷ്ടാവില്ലാത്ത രോമം, ചില സ്ത്രീകൾക്ക് ഇഷ്ടം തന്നെയാണ് രോമം. എന്നെ സംബന്ധിച്ച് രോമമുള്ള പുരുഷന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, അപ്പൊ ഓരോരോ ഓരോ സ്ത്രീകളുടെയും ഇഷ്ടങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ ഇഷ്ടം ഞാൻ പറയാം, അപ്പൊ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. അപ്പൊ എന്റെ ഇഷ്ടം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാം, ചിലവർക്ക് ചിലർക്ക് ദേഷ്യം വരാം, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷൻ എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടാവണം, അതുപോലെ വെയിറ്റ് ഉണ്ടാവണം, അതുപോലെ നല്ലൊരു മനസ്സിനുടമയായിരിക്കണം, അതുപോലെ തന്നെ ബോഡി ശരീരത്ത് രോമങ്ങൾ ഉണ്ടാവണം. അത് നെഞ്ചിലായാലും, അതായത് ചെസ്റ്റിൽ, അതുപോലെ കൈ കാല്, നല്ല കട്ടൻ മീശ, തിക്ക് താടി, ഇതൊക്കെ ഉണ്ടായിരിക്കണം. നല്ലൊരു മുഖം. അത് അതുപോലെ തന്നെ ഇപ്പോൾ കളറിൽ എനിക്ക് പ്രാധാന്യമില്ല, കാരണം ഇപ്പോൾ കറുത്തായാലും വെളുത്തായാലും നോ പ്രോബ്ലം, അതിലെനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇതെല്ലാം ഒത്തൊരാളായിരിക്കണം, അതാണ് എൻ്റെ സങ്കല്പത്തിലെ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ വെളുത്തവരെയായിരിക്കും ഇഷ്ടം പുരുഷന്മാർ, ചില സ്ത്രീകൾക്ക് ഇരുനിറക്കാരെയായിരിക്കും ഇഷ്ടം, ചില സ്ത്രീകൾക്ക് എന്താ പറയണ്ട ഹൈറ്റ് ഉള്ളവരെയായിരിക്കും ഇഷ്ടം, ചില സ്ത്രീകൾക്ക് ഹൈറ്റ് ഇല്ലാതെ മെലിഞ്ഞവരെയായിരിക്കും ഇഷ്ടം, ചിലർക്ക് രോമം ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടം. പിന്നെ അതിന് തൊട്ട് താഴെ തന്നെ നിൽക്കും നമ്മുടെ മമ്മൂട്ടി മമ്മൂക്ക. ഈ മമ്മൂക്കയും ഗ്ലാമറിലെ സുന്ദരനാണ്, അതുപോലെ തന്നെ പിന്നെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപി ഇതിനേക്കാൾ ഇത്തിരി ബാക്കിലാണ്, കാരണം ഹൈറ്റ് ഇത്തിരി കുറവാണ് സുരേഷ് ഗോപിയെന്നെ വെച്ചിട്ട്. അല്ലാതെ ഇപ്പോൾ മമ്മൂക്കൊക്കെ ഹൈറ്റ് ഇല്ല എന്നല്ല, സാധാരണ ഒരു പുരുഷൻ്റെ ഹൈറ്റൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ തൊട്ട് പുറകെ നിൽക്കുന്നത് മമ്മൂക്ക തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാലേട്ടിന് കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കാഴ്ചപ്പാടാണ്, എൻ്റെ ഒപ്പീനിയനാണ്, അത് എൻ്റെ ഒബ്സർവേഷൻ. കാരണം എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളും, ലാലേട്ടിന് വലിയ സൗന്ദര്യമുള്ള ആളൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലാലേട്ടൻ്റെ ആരാധകരെ എന്നെ പിടിച്ചിട്ട് ഇടിക്കരുത് കേട്ടോ, എന്നെ ചൊറിയാൻ വരണ്ട, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ. ഇപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നതിലാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. ഇപ്പോൾ ചില മിക്ക സ്ത്രീകൾക്കും സുരേഷ് ഗോപിയായിരിക്കും ഇഷ്ടം, മിക്ക ഒരുവിധം സ്ത്രീകൾക്കൊക്കെ, ചിലർക്ക് മമ്മൂട്ടിയെയായിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് ലാലേട്ടനെ ആയിരിക്കും ഇഷ്ടം, അങ്ങനെ പല രീതിയിൽ പലരും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എന്നാൽ എൻ്റെ ഒരു അറിവിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ കൂടുതൽ പേർക്കും 80% സ്ത്രീകളും ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപിനെ തന്നെയായിരിക്കും. അദ്ദേഹത്തെ പോലെ എല്ലാം മുത്തിണങ്ങിയ 99 ഞാൻ കൊടുക്കും, 99 ഞാൻ 100 മാർക്കും കൊടുത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. കാരണം അത്രയ്ക്കും എല്ലാം ഉണ്ട് ആൾക്ക്, ഒത്തിണങ്ങിയത് ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ആളുടെ ബോഡി, മനസ്സും, നല്ലൊരു മനസ്സും കൂടി വേണം. പിന്നെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം ഉണ്ടായിട്ട് നല്ലൊരു മനസ്സില്ലെങ്കിൽ പോയി. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മനസ്സും കൂടി ഏതൊരാൾ ഇഷ്ടപ്പെട്ടാലും ആൾക്ക് ഉണ്ടാവണം. മുഖ്യ ഘടകം മനസ്സാണ്. ആളുടെ മനസ്സെന്ന് പറയുമ്പോൾ നല്ല സ്നേഹിക്കാൻ പറ്റിയൊരു മനസ്സുണ്ടാവണം, വിശാല മനസ്സ്. അത് ഉണ്ടായാൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. കുറച്ച് സൗന്ദര്യം മുന്നിൽ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് രോമം മുന്നിൽ വെച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് തൊലിവെടുപ്പ് വെച്ചതുകൊണ്ടോ, കുറച്ച് ഹൈറ്റ് വെച്ചതുകൊണ്ടോ, കുറച്ച് വെയിറ്റ് വെച്ചതുകൊണ്ടോ ജീവിതം മുന്നോട്ട് പോകുമെന്നിരിക്കില്ല, അതവിടെ തകരാം. അതുകൊണ്ട് മുഖ്യ ഘടകം മെയിനായിട്ടും സ്നേഹത്തിനാണ് മുൻതൂക്കം. ഇപ്പം ഇതിവിടെ സ്നേഹമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ സ്വയംഭോഗം ചെയ്യുമോ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുമോ സ്ത്രീകൾ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ലാലേട്ടനൊക്കെ ഞാൻ 3rd ഒക്കെ ഒരു ഇത് കൊടുക്കുകയുള്ളൂ, എന്നെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള സ്ത്രീകൾ എനിക്കറിയാം, എന്നാലും മറ്റുള്ള സ്ത്രീകളും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോൾ എത്ര ഇപ്പം നമ്മളൊരു 10 നിർത്തി കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചാൽ അവർ ഓരോരുത്തരും പറയും, അതായത് നിങ്ങൾക്ക് സുരേഷ് ഗോപിയാണോ മമ്മൂട്ടിയാണോ മോഹൻലാലിനാണോ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിലെ ഒരു 7 പറയും സുരേഷ് ഗോപി എന്നാണ് പറയുന്നത്. കാരണം പല വീഡിയോയിൽ രണ്ട് കമൻസ് വന്നിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ് കേട്ടോ, പല സ്ത്രീകളെയും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. പലരോടും ചോദിച്ച് അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇല്ല അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയാനറിയില്ല. അപ്പോൾ അത് അറിവുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, സുരേഷ് ഗോപി എന്ന വ്യക്തിയെ തന്നെയാണ് ഏതൊരു സ്ത്രീയും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുക. പിന്നെ മമ്മൂക്കയും ഇഷ്ടപ്പെടാതിരിക്കില്ല, മമ്മൂക്കയ്ക്ക് അതിനുള്ള ഗ്ലാമറും അതിനുള്ള കഴിവും എല്ലാം ഉണ്ട്. നല്ലൊരു നടനാണ്, നല്ലൊരു മനസ്സിലുടമയാണ്, എല്ലാമാണ് മമ്മൂക്ക. ആവശ്യത്തിന് ഗ്ലാമർ അദ്ദേഹത്തിന് കരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ദൈവം. പിന്നെ ലാലേട്ടൻ എന്ന് പറയുമ്പോഴും ലാലേട്ടൻ അതങ്ങനെ അമിതമായിട്ട് ഗ്ലാമറൊന്നുമില്ല, ഭംഗിയൊന്നുമില്ല. ലാലേട്ടൻ ഒരു സാധാരണ ഒരു ഇത് അത്രേ ഉള്ളൂ. അപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഒരിത്തിരി ഗ്ലാമറൊക്കെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമൊക്കെ ഒരു മഞ്ഞും വിരിഞ്ഞ പൂക്കളൊക്കെ ലാലേട്ടൻ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെയല്ലേ. പക്ഷെ അത് നമ്മൾ കുറ്റപ്പെടുത്തുന്ന കളിയാക്കുന്നതല്ല, അപ്പോൾ എല്ലാവർക്കും സൗന്ദര്യത്തിലല്ല നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മൾ അവരോരുത്തരുടെ സ്വഭാവത്തിലാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. പക്ഷേ ലാലേട്ടനെ സംബന്ധിച്ച് സ്വയംഭോഗം ഇങ്ങനെ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സ്ത്രീകൾ വളരെ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ലാലേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുമുണ്ട്. ഞാൻ പറഞ്ഞു അത് ചിലർക്ക് മസിൽ മാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്താ പറയണ്ടേ ചെസ്റ്റിലോ ശരീരത്തെയും എവിടെയും ഒരു രോമം പോലും ഇല്ലാത്തവരായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇഷ്ടം
കറുത്തവരായിരിക്കാം, അല്ലെങ്കിൽ വിരുന്നിറക്കാർ ചിലർക്ക് വെളുത്തവരായിരിക്കാം, അങ്ങനെ പല രീതിയിൽ പലരുടെ ഇഷ്ടം മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് പലരും പല രീതി പല പലരോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. ലാലേട്ടൻ തന്നെ മാത്രം ഇങ്ങനെ എന്താ പറയണ്ടേ ധ്യാനിച്ച് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നവരൊന്നും ഉണ്ടാവില്ല. കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമുണ്ടാകും, കുറച്ച് സ്ത്രീകൾക്കൊക്കെ ഇന്ന് ലാലേട്ടനെ ആരാധിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഇങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, എനിക്കിഷ്ടം സുരേഷ് ഗോപിയാണ്. എല്ലാ രീതിയിലും ഞാൻ 100-ൽ 100 മാർക്കും കൊടുത്ത് നിർത്തും. അതിനുള്ളൊരു യോഗ്യത ഞാൻ കണ്ട വ്യക്തി അദ്ദേഹം തന്നെയാണ്. എല്ലാ രീതിയിലും നല്ലൊരു മനസ്സ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് കാണാതെ പോകരുത്. പലരും പറയും അദ്ദേഹത്തിന് നല്ലൊരു മനസ്സില്ലെന്ന്. പറയുന്നവർ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കിയതും അതുപോലെ ഞാൻ മനസ്സിലാക്കിയതെന്നല്ല, അദ്ദേഹത്തിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നേരിട്ടല്ല, ഞാൻ ഇന്നുവരെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരിക്കൽ വർക്കുന്നതിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആള് എന്താ പറയണ്ടേ ഷർട്ടൊക്കെ ഇടാതെ ഇങ്ങനെ ബോഡി ഫുൾ കാണിച്ച് അങ്ങനെയൊക്കെ നിന്നൊരു ഒരു നിപ്പുണ്ടായിരുന്നു. അത് ഏതൊരു സ്ത്രീ ആകർഷിക്കുന്ന ഒരു ബോഡി ഷേപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അത്രയും അകാര ഭംഗി അല്ലെങ്കിൽ എന്താ പറയുക വടിവൊത്ത ശരീരം എന്നൊക്കെ പറയാം, അതൊന്നും മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കയും ഞാൻ എടുത്തു വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. മമ്മൂക്കയുടെ ഗ്ലാമർ എത്രയാണെന്ന് ഞാൻ വില കൊടുത്ത് ഇതൊരു മാർക്ക് ഇട്ടിട്ടുണ്ട്, ഹൈറ്റിൻ്റെ മാർക്ക് ഇട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹത്തിന് നല്ലൊരു മാർക്ക് എൻ്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുരേഷ് ഗോപിയാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ടാത്ത ചോദ്യം തന്നെ എന്നോട് ചോദിക്കേണ്ട കേട്ടോ, അതിനൊന്നും ഉത്തരം തരാം. എനിക്കില്ല, നിങ്ങൾ ചോദിക്കുന്ന ഓരോ കുരുട്ടും ചോദ്യത്തിനൊന്നും ഉത്തരം തരാം എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളഞ്ഞ വഴിയിലൂടെ ഒന്നും പോയി ചിന്തിക്കേണ്ട, നല്ല രീതിയിലൂടെ ചിന്തിച്ച് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ എന്നോട് ഇനിയിപ്പോൾ പലതും ചോദിക്കും, ഗുരുഷ്ടമായിട്ട് വരും, ചേച്ചി ചേച്ചി ഇപ്പം ഇനിയിപ്പോൾ സുരേഷ് ഗോപി ഓർക്കാറുണ്ടോ അല്ലെങ്കിൽ ഓർത്തോ എന്നൊക്കെ ചോദിക്കണവരുണ്ടാവോ. അവിടേക്കൊന്നും പോകണ്ട, കാട് കയറണ്ടെന്നേ പറഞ്ഞു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ല മനസ്സിനുടമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ട ഏത് സ്ത്രീയും ഇഷ്ടപ്പെടും, ആഗ്രഹിക്കും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വേറൊരു ചിന്തയിലേക്കൊന്നും പോയി കടുകയറണ്ട കേട്ടോ. പിന്നെ ഒരുപാട് മോശം കമൻ്റൊന്നും അതിനകത്തേക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വാരിക്കോരിയൊന്നും, പിന്നെ നിങ്ങളുടെ ഇഷ്ടം വാരിക്കോരിയുണ്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ രസമാണ് അല്ലേ, ഈ കമൻസൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അതൊക്കെ രസമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ, പോസിറ്റീവ് തിങ്ക്. നമ്മുടെ ലാലേട്ടനെ ഓർത്തിട്ട് എന്താ പറയുക മാസ്റ്റർമൈൻഡ് ചെയ്യുന്നൊക്കെ വളരെ കുറവായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ലാലേട്ടനായിട്ടിരിക്കില്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, ചിലപ്പോൾ സുരേഷ് ഗോപി തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ മമ്മൂക്ക ആയിരിക്കാം, ചിലപ്പോൾ ചിലരുടെ മുന്നിൽ മമ്മൂക്ക ആയിരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. പിന്നെ എന്നെ വെറുതെ ചോദിയാലും മാന്താനും വരണ്ട, ഞാനിതിൻ്റെ കമൻറ്റ് വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് എന്നോട് വായിക്കാമോ എന്ന് ചോദിച്ചാൽ, ഞാൻ പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വായിച്ചെന്ന് മാത്രം.